ഹായ് ഫ്രണ്ട്സ്, ഷാജാൻ കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്ന ഐറ്റം മകള് പറയും. അതിന് മുൻപായിട്ട് എല്ലാവരും ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഇന്ന് കരിയാപ്പലയും കുരുമുളകും കൂടി ഇട്ടാണ് ഇന്നത്തെ മീൻ വറുത്തത് ഉണ്ടാക്കാൻ പോകുന്നത്. മീൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്, ഇത് മകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. പച്ച കുരുമുളകും കരിയാപ്പിലയും ഇട്ട് എങ്ങനെ മീൻ വറുക്കാമെന്ന് നമുക്ക് നോക്കാം. ക്ലീനാക്കി വെച്ച അര കിലോ മത്തിയാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 100 ഗ്രാം പച്ച കുരുമുളകാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എരി കൂടുതൽ വേണമെങ്കിൽ കുരുമുളക് കൂടുതൽ ഉപയോഗിക്കാം. അതിനുശേഷം നമ്മുടെ കുരുമുളക് ഇവിടെ ചതഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ വ്യത്യസ്തമായിട്ടൊരു മീൻ വറുത്തതാണ് കുരുമുളകും കരിയാപ്പിലയും കൊണ്ടുള്ളത്. അതിനെ നമ്മൾ കുരുമുളക് ഇവിടെ ചതച്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് അത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റുവാണ്. അതിന് വെളുത്തുള്ളി 4-5 അല്ലി നമുക്ക് അത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 4 തണ്ട് കരിയാപ്പലയും ഇടാം. ഇത് നല്ലപോലെ ചതയണം. ഇത് വളരെ വ്യത്യസ്തമായിട്ടൊരു മീൻ വറുക്കുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. അങ്ങനെ കരിയാപ്പിലയും വെളുത്തുള്ളി ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. ആരും ഇതുവരെയും ട്രൈ ചെയ്യാത്ത ഒരു ഐറ്റമാണ് പച്ച കുരുമുളകും കരിയാപ്പിലയും കൊണ്ടുള്ള മീൻ വറുത്തത്. ഇനി ചതച്ച് വെച്ച പച്ച കുരുമുളകും കരിയാപ്പിലയും വെളുത്തുള്ളിയും കൂടി നമുക്ക് മിക്സ് ചെയ്യുക. അതിനുശേഷം മീനിന് ആവശ്യമായ ഉപ്പ് ചതച്ച് വെച്ചതിനകത്ത് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ 2.5 ടീസ്പൂൺ ഉപ്പാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമായ ഉപ്പ് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചതച്ചതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ ക്ലീനാക്കി വെച്ച 1/2 കിലോ നല്ല പച്ച മത്തിയാണ് ഇവിടെ വറുക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനെ ചിലർ ചാളാന്നും പറയും. ചതച്ച് ഇതെല്ലാം നമുക്ക് മീനിൽ നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കാം. നല്ലപോലെ തേച്ച് പിടിപ്പിക്കാം. അതിൻ്റെ വയറുഭാഗത്തും മസാല എടുത്ത് വെക്കാം. വയറുഭാഗത്തും മസാല എടുത്ത് വെക്കാം. എല്ലാ മീനിലും അതുപോലെ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഉള്ളി അടുപ്പത്ത് വെക്കുക. ഉള്ളി ചൂടായതിനു ശേഷം 100 ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അര മണിക്കൂർ മാഗ്നേറ്റ് ചെയ്ത് വെച്ച മത്തി എണ്ണ ചൂടായതിന് ശേഷം ഓരോന്നായി ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കുക. കയ്യിലൊന്നും എണ്ണ തെറിക്കാതെ നോക്കുക. വലിയ ഉള്ളി ആയതും കൊണ്ട് 1/2 കിലോ മത്തി എല്ലാം അതിൽ തികയും. മീൻ എണ്ണയിലോട്ടിട്ടു അത് ഇരുന്ന് ആവുന്നുണ്ട്. നമുക്ക് മീൻ ഒന്ന് അടുക്കി പിടിക്കാതെ ഒന്ന് തവിയും കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഒരു വശം മൂത്ത് കരിഞ്ഞു. കഴിഞ്ഞ ശേഷം നമ്മൾ മറുവശം മറിച്ചിടുകയാണ്. പിന്നെ മീൻ ഫ്രൈ ട്രൈ ചെയ്ത് നോക്കുക. ആരും ഇതുപോലൊരു മീൻ ഫ്രൈ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. വളരെ സ്വാദിഷ്ടമാണ് ഈ മീൻ ഫ്രൈ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നമ്മുടെ മീൻ
മറുവശം തിരിച്ചിട്ടു. അതിനുശേഷം നമ്മുടെ മീൻ ആയി വരുന്നുണ്ട്. നമ്മുടെ മീൻ എല്ലാ വശവും മൂത്തു. നമുക്കിനി അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല മണം വരുന്നുണ്ട്. വളരെ രുചികരമായ ഒരു മീൻ വറുത്തതാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പച്ചക്കുരുമുളകും കരിയാപ്പിലയും ഇട്ട് വറുത്ത മീനാണിത്. വളരെ രുചികരമായ ഒരു മീൻ വറുത്തതാണ്. ആരും ഇതുവരെയും ട്രൈ ചെയ്യാത്ത ഒരു മീൻ വറുത്തതാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി ട്രൈ ചെയ്യുക.